നമസ്കാരം, എല്ലാവർക്കും ഹെൽത്തി ടേസ്റ്റിയിലേക്ക് വീണ്ടും സ്വാഗതം. തോരൻ വെക്കാൻ വേണ്ടി ബീട്രൂട്ടും ക്യാരറ്റും ഒക്കെ വളരെ ചെറുതായിട്ട് അരിഞ്ഞെടുക്കുന്നത് കുറച്ച് സമയം വേണ്ട ഒരു കാര്യമാണ് അല്ലേ. നമുക്കിതൊന്ന് മിക്സിയിൽ റെഡിയാക്കിയെടുത്താലോ. ഞാനിവിടെ ഒരു ബീട്രൂട്ടും രണ്ട് ചെറിയ ക്യാരറ്റും വൃത്തിയാക്കി വെച്ചിട്ടുണ്ട്. ഇതിൻ്റെ തൊലിയൊക്കെ ഒന്ന് കളഞ്ഞതിന് ശേഷം കഴുകി വെച്ചിരിക്കുന്നതാണ്. അപ്പോൾ ഇത് വെച്ചിട്ട് ഞാനിന്ന് തോരൻ വെക്കാൻ പോവാണ്. അതിനുവേണ്ടി നമുക്കിതൊന്ന് അരിഞ്ഞെടുക്കാതെ മിക്സിയിൽ എങ്ങനെയൊന്ന് റെഡിയാക്കിയെടുക്കാമെന്ന് നോക്കാം. ഇതിനു വേണ്ടി മിക്സിയുടെ ചെറിയ ജാറാണ് എടുക്കേണ്ടത്. അതിൽ വെള്ളമയം ഒന്നും ഉണ്ടാവാൻ പാടില്ല. ഇതുപോലെ ചെറിയ ചെറിയ കഷ്ണങ്ങളാക്കി മുറിച്ച് മിക്സിയുടെ ജാറിലേക്ക് ഇടാം. ഞാനിപ്പോൾ ക്യാരറ്റ് ഒന്ന് അടിച്ചെടുക്കുന്നത് കാണിക്കാം. ഇതാ ഇതുപോലെ വേണം മിക്സിയിലേക്ക് ഇട്ടതിന് ശേഷം ഇത് അടിച്ചെടുക്കുന്നത്. ഒരുപാട് സമയമിട്ട് അരക്കരുത്, അങ്ങനെയാണെങ്കിൽ അരഞ്ഞു പോകും. കാരണം വെള്ളമുള്ള പച്ചക്കറിയാണല്ലോ. അപ്പോൾ ഇത് ഇതേപോലെ ഒരു രണ്ടോ മൂന്നോ തവണ ഒന്ന് പതുക്കെ ഒന്ന് അടിച്ചു കൊടുക്കാം. ജസ്റ്റ് ഒന്ന് കറക്കി കൊടുക്കാം, അപ്പോഴേക്ക് ഇത് പൊടിഞ്ഞു കിട്ടും. ഒരു രണ്ട് മൂന്ന് തവണ അടിച്ചു കഴിയുമ്പോൾ ഒന്ന് നോക്കാം ഇത് പൊടിഞ്ഞു വന്നിട്ടുണ്ടോ എന്ന് നോക്കാം. ഇല്ല എങ്കിൽ വീണ്ടും ഒന്നുകൂടി അടിച്ചാൽ മതി. ഇതാ ക്യാരറ്റ് തോരൻ വെക്കാൻ വേണ്ടി റെഡി ആയിട്ട് വന്നിട്ടുണ്ട്. നല്ല പൊടി പൊടിയായിട്ട് നമ്മൾ അരിഞ്ഞെടുക്കുന്നത് പോലെ തന്നെ വന്നിട്ടുണ്ട്. ഇത് കുഴഞ്ഞൊന്നും പോയിട്ടില്ല. തോരൻ വെക്കാൻ നല്ല പരുവമായിട്ട് വന്നിട്ടുണ്ട്. ഇത് ഞാൻ ഒരു പ്ലേറ്റിലേക്കൊന്ന് ഇട്ട് കാണിക്കാം. നല്ല തരി തരിയായിട്ട് ഇതിങ്ങനെ നമുക്ക് കിട്ടും. നമ്മൾ അരിഞ്ഞെടുക്കാൻ കുറേ ടൈം എടുക്കും. അപ്പോൾ ഇങ്ങനെയൊന്ന് അടിച്ചെടുക്കുകയാണെങ്കിൽ നമുക്ക് ജോലി പെട്ടെന്ന് തന്നെ കുറയും. പെട്ടെന്ന് നമുക്ക് തോരൻ വെക്കാൻ ഇത് റെഡിയാക്കി എടുക്കാനും പറ്റും. ഇതേപോലെ തന്നെ ബീട്രൂട്ട് നമുക്ക് മിക്സിയിലേക്ക് ഇട്ടിട്ട് ഒന്ന് ക്രഷ് ചെയ്തെടുക്കാം. വളരെ ഈസിയാണ്. മിക്സിയുടെ ചെറിയ ജാറിലേക്ക് ഇട്ടിട്ട് ഇതുപോലെ ഒന്ന് അടിച്ചെടുത്താൽ മതി. ഒരുപാട് സമയം എടുത്തിട്ട് അരക്കരുതെന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ ജസ്റ്റ് ഒന്ന് ക്രഷ് ചെയ്തെടുക്കുക. ഒരു രണ്ടോ മൂന്നോ തവണ മാത്രം ഒന്ന് അടിച്ചെടുത്താൽ മതി. നമുക്ക് ജോലി പെട്ടെന്ന് തന്നെ കുറഞ്ഞു കിട്ടും. പെട്ടെന്ന് തന്നെ തോരൻ തയ്യാറാക്കാനും പറ്റും. ഇത് വെച്ചിട്ട് ഞാനൊന്ന് തോരനുണ്ടാക്കി കാണിക്കാം. ഒട്ടും കുഴഞ്ഞു പോകാതെ നല്ല തരിതരിയായിട്ടുള്ള തോരൻ തന്നെ നമുക്ക് തയ്യാറാക്കി എടുക്കാൻ പറ്റും. ഇതിലേക്ക് ചേർക്കാനുള്ള തേങ്ങയും ഞാൻ മിക്സിയിൽ തന്നെയാണ് അടിച്ചെടുത്തത്. ഇതേപോലെ തന്നെ അപ്പം അതുകൂടി ചേർത്തിട്ട് ഇളക്കിയെടുക്കാം. ഞാൻ നോക്കൂ, നല്ല അടിപൊളിയായിട്ട് നമുക്ക് ഈ തോരൻ റെഡിയായി വന്നിട്ടുണ്ട്. അപ്പോൾ അരിഞ്ഞ് സമയം കളയണ്ട. ഇതേപോലെയുള്ള പച്ചക്കറികൾ ഇപ്പോൾ ഓമയ്ക്കയാണെങ്കിലും ബീട്രൂട്ടും ക്യാരറ്റും ഒക്കെ ഇതുപോലെ കുറച്ച് കട്ടിയായിട്ടുള്ള പച്ചക്കറികളൊക്കെ വെള്ളമൊന്നുമില്ലാതെ നമുക്ക് ഈ മിക്സിയുടെ ജാറിലേക്ക് ഇട്ടിട്ട് ഇതേപോലെ നല്ല പൊടിയായിട്ട് അരിഞ്ഞെടുത്തതുപോലെ തന്നെ നമുക്ക് കിട്ടും. അപ്പോൾ നിങ്ങളിതിങ്ങനെയൊന്ന് ഉണ്ടാക്കി നോക്കൂ. സമയം നമുക്ക് ഒരുപാട് ലാഭിക്കാം. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, അതുപോലെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. മറ്റൊരു നല്ല വീഡിയോയുമായിട്ട് വീണ്ടും കാണുന്നതുവരെ നന്ദി, നമസ്കാരം.